കേരളത്തിലേക്ക് അനിയന്ത്രിതമായി വിദേശ കോളുകൾ, ഞെട്ടിത്തെറിച്ച് സൈന്യവും അന്വേഷണ ഏജൻസികളും. ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിലേക്ക് പാകിസ്ഥാൻ, ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് വ്യാപകമായി ഫോൺ കോളുകൾ വന്നതായി കണ്ടെത്തി. കേരളത്തിൽ മാത്രമല്ല, തന്ത്രപ്രധാന രാജ്യാതിർത്തികളുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ കോളുകൾ വന്നതായി കണ്ടെത്തി. രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളും സിം ബോക്സുകളും ഉപയോഗിച്ച് വ്യാപകമായി വ്യാജ കോളുകളാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കോളുകൾ വിദേശ കോളുകൾ നിരീക്ഷിക്കുന്ന ഔദ്യോഗിക സംവിധാനമായ ടെലികോം എൻഫോഴ്സ്മെന്റ് റിസോഴ്സസ് ആൻഡ് മോണിറ്ററിംഗ് സെല്ലിന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. മിലിറ്ററി ഇന്റലിജൻസ് ആണ് വ്യാജ ഫോൺ വിളികൾ കണ്ടെത്തിയത്. ബംഗാളിൽ നടക്കുന്ന പട്ടാള നീക്കത്തെക്കുറിച്ചുള്ള ഫോൺ സംഭാഷണത്തെ പിന്തുടർന്ന് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം കർണാടകയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തുന്ന മലയാളിയെ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്നും സിം ബോക്സുകൾ പിടികൂടുകയും ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യുക വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്ന രഹസ്യ കോളുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. കർണാടകയിലും ബംഗാളിലും മറ്റും വ്യാജ കോളുകൾ വിളിക്കുന്നതിനുള്ള സിം ബോക്സുകൾ മിലിറ്ററി ഇന്റലിജൻസ് പിടികൂടിയിരുന്നു. ചൈനീസ് നിർമ്മിത സിം ബോക്സുകളാണ് കണ്ടെടുത്തതിൽ ഏറെയും. ഇവ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓൺലൈനായി വിൽക്കപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സമാന്തര എക്സ്ചേഞ്ചുകൾ ഭാരതത്തിൽ വ്യാപിച്ചത് ഗൾഫിൽ നിന്നാണ് എന്നാണ് സൂചന. ഗൾഫിലുള്ള പ്രവാസികൾക്ക് നാട്ടിലുള്ള ബന്ധുക്കളുമായി സംസാരിക്കുന്നതിന് കുറഞ്ഞ ചെലവിലുള്ള സംവിധാനമായിരുന്നു സമാന്തര എക്സ്ചേഞ്ചുകൾ ഒരു കാലത്ത്. എന്നാൽ പിന്നീട് മൊബൈൽ ആപ്പുകൾ വഴി സൗജന്യമായി സംസാരിക്കാൻ സൗകര്യം ഒരുങ്ങിയതോടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് പ്രവാസികൾക്ക് സമാന്തര എക്സ്ചേഞ്ച് വഴിയുള്ള കോളുകൾ ആവശ്യമില്ലാതായി. ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകളാണ് ഇപ്പോൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലത്ത് ഇവയുടെ പ്രവർത്തനം വ്യാപിച്ചതായി സംശയിക്കപ്പെടുന്നു. അതേസമയം പാകിസ്ഥാൻ, ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് ആരാണ് അടിക്കടി കേരളത്തിലും മറ്റേതാനും സംസ്ഥാനങ്ങളിലും ഫോൺ വഴി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിന് പിന്നിലുള്ള ഉദ്ദേശ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്ക് നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ചർച്ച ചെയ്ത വിഷയങ്ങളുടെ സ്വഭാവവും ബന്ധപ്പെടുന്ന സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിക ഭീകരരായിരിക്കണം സമാന്തര എക്സ്ചേഞ്ച് സ്ഥാപിച്ച് ടെലിഫോണുകളിലൂടെ ആശയവിനിമയം നടത്തുന്നത് എന്ന് സംശയമുയർന്നിട്ടുണ്ട്. ഭീകരവാദികൾക്കും അധോലോക സംഘത്തിനും മറ്റുമാണ് രഹസ്യ ആശയവിനിമയ സംവിധാനം അനിവാര്യമെന്നതിനാലും വ്യാജ കോളുകൾക്ക് പിന്നിലുള്ളത് തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് എന്ന് സംശയിക്കപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് ഇസ്ലാമിക ഭീകരർ ക്യാമ്പ് ഒരുക്കിയതായി സംശയിക്കുന്നതിന്റെ സൂചനകൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. നേരത്തെ വാഗമണ്ണിൽ നടത്തിയ മാതൃകയിൽ പത്തനാപുരം തട്ടാക്കുടിയിൽ വനമേഖലയിൽ തീവ്രവാദ ക്യാമ്പ് നടന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ചും തട്ടാക്കുടിയിൽ തീവ്രവാദ ക്യാമ്പ് നടന്നതായി കേരള പോലീസിനെ അറിയിച്ചിരുന്നു. മലയാളികൾക്കൊപ്പം തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭീകരരും ക്യാമ്പിൽ പങ്കെടുത്തതായാണ് സൂചന. തട്ടാക്കുടിയിൽ ഭീകര ക്യാമ്പ് പുരോഗമിക്കുന്നതായി തമിഴ്നാട് പോലീസ് അറിയിച്ചിരുന്നെങ്കിലും മാർച്ചിൽ നടത്തിയ അന്വേഷണത്തിൽ ക്യാമ്പ് നടക്കുന്നില്ല എന്ന വിലയിരുത്തലിലാണ് കേരള പോലീസ് എത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ബോംബ് നിർമ്മാണ സാമഗ്രികൾ കണ്ടെടുത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇവ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഇതോടെയാണ് ഭീകരവാദി ക്യാമ്പ് കാട്ടിനുള്ളിൽ നടന്നതായ സംശയം വീണ്ടും ശക്തിപ്പെട്ടത്. വനത്തിന് നടുവിൽ മൈതാനതുല്യമായ സ്ഥലത്ത് ഭീകരവാദികളുടെ പരിശീലനം നടക്കുന്നതായി സമീപവാസികൾ വനം വകുപ്പിനെ അറിയിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.